قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. പ്രധാന വിശദീകരിച്ച് പറയുന്നുണ്ട്, നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. ഒന്ന്, അവർക്ക് ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ഇട്ടേച്ചു കൊണ്ടല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളാ വീടിനൊന്ന് നോക്കിയേ, നിങ്ങൾ ആ വീടിനൊന്ന് നോക്കിയേ, ഒരു ദിവസം ഒന്നും അവിടുന്ന് എടുക്കാൻ പറ്റാതെ നിങ്ങളെ മയ്യത്തറ കൊണ്ടുപോകാ വീട്ടിൽ. ആ മരിക്കണ ദിവസം എന്തൊരു നഷ്ടാന്നറിയോ? വീട് പോയി, ഭാര്യ പോയി, കുട്ടികൾ പോയി, എല്ലാവരും പോയി. നമ്മൾ മരിക്കാൻ തന്നെ വല്ലാത്തൊരു സംഭവല്ലേ. നമ്മൾ മരിക്കണ അന്ന് നമ്മളെല്ലാ ബന്ധുക്കളും നമുക്ക് നഷ്ടാവുകയാണ്, നമ്മളെ സ്വത്ത് പോവുകയാണ്, നമ്മളെ വാച്ച് പോവുകയാണ്, നമ്മളെ ബെൽറ്റ് പോവുകയാണ്, നമ്മളെ ചെരുപ്പ് നഷ്ടപ്പെടുകയാണ്, ഒന്നും കൊടുക്കാൻ സമ്മതിക്കൂല്ലോ. അപ്പൊ കൊണ്ടുവന്ന ആ മൂന്നാല് കഷ്ണം തുണിയിൽ പൊഞ്ഞിട്ട് ഒറ്റ കൊണ്ടുപോക്കുക, കൊണ്ടുപോയിട്ടോ ഇടുങ്ങിയൊരു കബറിലോട്ട് വെക്കുക. ഇതൊക്കെ നഷ്ടപ്പെട്ടു. നമ്മൾ പോകുന്ന, നമ്മൾ മരിക്കുന്ന സെക്കൻഡിൽ നമ്മളെ ബാങ്ക് ബാലൻസ് സീറോ ആണ്. കാരണം ബാങ്കിൽ അക്കൗണ്ട് എടുത്തപ്പോ തന്നെ നിങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ മരിച്ച സെക്കൻഡിൽ ഈ പൈസ ആർക്കാ പോണ്ട്. നിങ്ങൾ മരിച്ച ദിവസം നിങ്ങളുടെ ഭൂമിയുടെ അധിപൻ വേറൊരാളായി മാറുകയാണ്, നിങ്ങളുടെ വീടിന്റെ ഉടമസ്ഥൻ വേറൊരാളായി മാറുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഖാലിദീന ഫീഹല്ല. അതേസമയം നിങ്ങൾക്ക് പരലോകത്ത് അള്ളാഹു താല ഒരുക്കി കൊടുക്കുന്ന ഈ പരീക്ഷണ ലോകത്ത് അള്ളാഹു താല ഇത്രയേറെ സുഖ സൗകര്യങ്ങൾ തന്നെങ്കിൽ, അള്ളാഹാൻ അംഗീകരിച്ച് ജീവിച്ച നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു താല പരലോകത്ത് ഒരുക്കാൻ പോകുന്ന സ്വർഗം വർണ്ണിക്കാൻ പറ്റുമോ? തജ്രീമിൻ തഹ്തിൽ അൻഹാറു ഖാലിദീന ഫീഹാ. തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാണ് ഭാഷയിലല്ലേ സ്വർഗം പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലാണ് ഭാഷയിലല്ലേ സ്വർഗം പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹു താല താഴ്ഭാഗത്ത് കൂടെ അരുവി ഒഴുകുന്ന സ്വർഗത്തിൽ അവർ അതിൽ ശാശ്വതരാണ്. അതിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല, പുറത്തു പോകുന്നില്ല. മത്തസ്തകിയോ, അവരാഗ്രഹിക്കുന്ന എന്തും അവിടെ കിട്ടുകയാണ്, എന്തും അവിടെ കിട്ടുകയാണ്, ഒന്നും വിട്ടുപോണില്ല. മാത്രല്ല, വസുവാജു മുത്തഹറ, നല്ല ഇണകൾ. അല്ലെ, ഇണകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടുന്ന് ഒരാൾക്ക് സത്യവിശ്വാസിയായ ഭാര്യ അല്ലെ സത്യവിശ്വാസിയായ ഭർത്താവാണെങ്കിൽ അതേ ആളെ തന്നെ അവിടെ നമുക്ക് കിട്ടും. എല്ലാ ന്യൂനതകളും പോരായ്മകളും എല്ലാം പരിഹരിച്ച എല്ലാ നല്ല ഒരു മനുഷ്യനായിട്ട്, നല്ലൊരു സ്ത്രീയായിട്ട് അള്ളാഹു തആല ഇണയാക്കി അവിടെ തരും. അതല്ല, ഒരാളുടെ ഭാര്യ സദ്വൃത്തയായ ഭാര്യയല്ല, അവൾ സത്യനിഷേധിയാണ്, അവൾ നരകത്തിലേക്കാണെങ്കിൽ അയാൾക്ക് മറ്റൊരു ഭാര്യയും, ഒരാളെ ഭർത്താവ് മോശമായ ആളാണെങ്കിൽ അള്ളാഹു തആല മറ്റൊരു ഭർത്താവിനും. എന്തായാലും ഇവിടുത്തെ എല്ലാ പോരായ്മകളും ദൂരീകരിക്കപ്പെട്ട ഒരു ഇണയായിട്ടായിരിക്കും തരിക ഇന്നത്തെ. അപ്പൊ യഥാർത്ഥത്തിൽ അതിനാണ് പ്രാമുഖ്യം കൊടുക്കുക. നമ്മൾ സ്വപ്നം കാണേണ്ടത് ദുനിയാവിലെ ഭൗതിക വസ്തുക്കളെ കുറിച്ചല്ല, പാരത്രിക ജീവിതത്തിൽ അള്ളാഹു താല സത്യവിശ്വാസികൾക്ക് ഒരുക്കി തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും. അതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ ഒരു റിസ്വാൻ, രാജാതിരാജനായ റബ്ബിന്റെ ഒരു സംപ്രീതി, അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഒരു റിസ്വാൻ, അതാണ് നിങ്ങൾക്ക് പരലോകത്ത് കാത്തിരിക്കുന്നത്. അതാണ് ഇതിനേക്കാൾ ഖൈറായത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ പോലെ ആഖിറത്തു ഖൈറുൻ അബ്ക, പരലോകമാണ് ഉത്തമം, അതാണ് എന്നൊന്നും നിലനിൽക്കും. ഇതൊക്കെ പരീക്ഷണ വസ്തുവല്ലേ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഐ സമ്പത്തു സന്താനങ്ങളൊക്കെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതാണ് പരലോകത്തെ ഏറ്റവും അവശേഷിക്കുന്നത്. അതുകൊണ്ട് വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹുവും വ ലഅബുൻ, ഇതൊക്കെ ഒരു കളി തമാശല്ലേ. അതെന്താണ് ഈ ദുനിയാവ്? നമ്മളിങ്ങനെ പോണേനടക്ക് ഒരു മരത്താണ്, അത്രല്ലേ കഥാവും കലീൽ. ഒരു ചെറിയ വിഭവം മാത്രമാണ് ഈ ദുനിയാവ്, ഒരു ചെറിയ വിഭവം. പിന്നെ അതുകൊണ്ട് ലാ യഹുറന്നക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാ, സത്യനിഷേധികൾ ഭൂമിയിൽ ഇങ്ങനെ സുഖിച്ച് മതിച്ച് ആനന്ദിക്കുന്നത് കണ്ടിട്ട് വഞ്ചിതരായി പോകണ്ട. മതാവുൻ കലീൽ, അവരൊരു ചെറിയ വിഭവമാണ് ആസ്വദിക്കുന്നത്. സുമ്മ മഅവാഹും ജഹന്നം, പിന്നെ അവരുടെ സങ്കേതം നരകമാണ്. അത് നമ്മുടെ മനസ്സിലങ്ങട് രൂഢമൂലമാകണം. ഐഹിക ജീവിതത്തിനോട് ഒട്ടും അതിനോടല്ല നമുക്ക് ആഭിമുഖ്യം ഉണ്ടാകേണ്ടത്, പാരത്രിക ജീവിതത്തോടായിരിക്കണം. ഐഹിക ജീവിതത്തിന് വിദഗ്ധി വേണമെന്നല്ല പറഞ്ഞത്. ഐഹിക ജീവിതത്തെ പരലോകത്ത് സ്വപ്നം കണ്ട ആൾക്ക് ദുനിയാവ് സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ, ദുനിയാവ് സുഖമായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. തന്റെ ഇണയുടെ ഒരു പോരായ്മ ദുനിയാവിൽ കണ്ട ആള് ദുനിയാവിനെ മാത്രം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ എന്ത് അസ്വസ്ഥതയായിരിക്കും. അതേസമയം തന്റെ ഇണയുടെ ഒരു പോരായ്മ പരലോകത്ത് പരിഹരിക്കപ്പെട്ട ഒരു വിശുദ്ധ ഇണയായി കിട്ടുന്നുണ്ടാൽ എന്തായി? തന്റെ കാറ് ചെറുതാണ്, വലിയ കാറ് കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ മോച്ച് 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 ഇങ്ങനെ കഴിഞ്ഞുകൂടി ഒരുതരം ഭൗതിക തൃഷ്ണക്ക് അടിമപ്പെട്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറം തന്റെ ചെറിയ വാഹനം കണ്ടിട്ട്
അയാൾ കരുതണം ഇതിനേക്കാൾ വലിയൊരു വാഹനം എനിക്ക് പരലോകത്ത് കാത്തിരിക്കുന്നത്. തനിക്കാകെ 2 സെന്റ് ഭൂമിയേ ഉള്ളൂ. വലിയ സെന്റുള്ള ആളുടെ ഭൂമി നോക്കി അസൂയപ്പെടുന്നതിന് പകരം എനിക്ക് വിശാലമായ തോട്ടങ്ങളാണ് അള്ളാഹു തആല സ്വർഗത്തിലെ ഒരുക്കി തരാൻ പോകുന്നത് എന്ന് സ്വപ്നം കാണണം. അവർക്കാണ് ദുനിയാവും ജീവിക്കാൻ കഴിയാൻ പരലോകം കിട്ടുക. അതുകൊണ്ട് ഒരിക്കലും ഐഹിക ജീവിതത്തിന് അടിമപ്പെടാത്തൊരു മനസ്സ് വാർത്തെടുക്കാൻ ഖുർആൻ പഠിക്കുന്ന നമ്മൾക്കുണ്ടാവും. ദുനിയാവിന് അടിമപ്പെട്ടവർക്ക് പിന്നെ തീരുണ്ടാവില്ല. നമ്മൾ സഹാബത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുനിയാവിന് അടിമകളാണ്. അപ്പൊ സഹാബത്തോ ദുനിയാവിനെ വിറ്റ് പരലോകം പിടിച്ചവരാ. അതുകൊണ്ട് പരലോകത്തിന് പകരം ദുനിയാവിന്റെ അടിമകളായ ആളുകൾക്കെതിരെ നമ്മളെ സമര പ്രഖ്യാപനം. ഈ വസ്തു നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അല്ല വളരെ കൃത്യമായി വിശദീകരിച്ച് തന്നെ പറയാണ് നിങ്ങളോട് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ഇതിനേക്കാൾ ഉത്തമമായത് അറിയിച്ചു തരട്ടെ. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ആരാമങ്ങൾ ഉണ്ടായ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായി പരിശുദ്ധകരായ ഇണകൾ, ഇണകൾ തന്നെ ആണും പെണ്ണൊക്കെ അള്ളാഹു അങ്ങനെ ഇങ്ങനെ വെറുതെ കൊടുക്കണമെന്നല്ല, ഓരോ അടിയാറുകളെ കുറിച്ചും സസൂക്ഷ്മം അള്ളാഹു താല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി, ഒരാൾ ചെയ്യുന്ന അവര് നഷ്ടപ്പെടുന്നില്ല, ഓരോരുത്തർ എവിടേക്കാണ് എങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തോ വാരിക്കോരി കൊടുക്കുന്നല്ല, വളരെ സസൂക്ഷ്മം തന്റെ ദാസന്മാരെ കുറിച്ച് അള്ളാഹു കണ്ടറിയുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.